ഹായ്, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വളരുന്ന ഒരു മെഗാ സംഭവമാണ് മീംസ്. രസകരമായ കോമഡികളിൽ തുടങ്ങി പൊളിറ്റിക്കൽ സാറ്റയറും ട്രോൾസും പൺസും, ഇതുകൂടാതെ വളരെ ടോക്സിക് ആയതും മിസ്ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആൻഡ് ഇമേജസിനെയും കൂടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീംസ് ആയിട്ട് പരിഗണിക്കുന്നത്. അതായത് വാട്സപ്പോ ഫേസ്ബുക്കോ വഴി നമുക്ക് ഫോർവേഡായി കിട്ടുന്ന ഒരു ടിപ്പിക്കൽ സാധനം. സോ എന്താണ് മീംസ്? എന്തിനാണ് മീംസ്? എവല്യൂഷനുമായിട്ട് ഈ മീംസിന് എന്താണ് ബന്ധം? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ സംഭവം ഏകദേശം ആയിട്ടുണ്ട്, നമ്മളിപ്പോൾ 2 മണിക്കൂർ ആയിപ്പോ ഇതിനെ വേവിക്കാൻ തുടങ്ങിയത്. ചെറു ചൂടിലിങ്ങനെ തിരിച്ച് കറക്കി കറക്കി എടുത്താ ഈ ജീവിലോകം വളരെ വീടാണ്. പ്രത്യക്ഷത്തിൽ വളരെ ഡിഫറെൻ്റ് ആയി തോന്നുമെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവയെല്ലാം ഫോളോ ചെയ്യുന്ന കുറച്ച് കോമൺ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാം. സർവൈവ് ചെയ്യുക, അതായത് ജീവികൾ അവയുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി പറ്റാവുന്നതൊക്കെ ചെയ്യുന്നു. സപ്പോസ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ ശരീരം സ്വയം ഒരു എമർജൻസി മോഡിലേക്ക് കടക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ റിസർവ്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ, ഫാറ്റ് അവയെല്ലാം റീസൈക്കിൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മാക്സിമം നമ്മുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കും. ഇതിനർത്ഥം ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക് നമ്മളുടെ ഒരു ഇൻബിൽറ്റ് ഫീച്ചറാണ്. രണ്ടാമത്തേത് റെപ്ലിക്കേഷൻ ആണ്. ടെക്നിക്കലി ഇത് ആദ്യത്തെ പോയിന്റിൽ ഉൾപ്പെടുത്താമെങ്കിലും ഇപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയി തന്നെ നോക്കാം. ജീവനുള്ള എല്ലാം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സർവൈവ് ചെയ്യാൻ ഒരു ജീവി ശ്രമിക്കുന്നത് പോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു ഇൻബിൽറ്റ് ഫീച്ചറാണ്. അതാണ് സെക്സിനോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിന് കാരണം. ഈ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എവല്യൂഷന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ജീൻ. ജീനുകളിൽ നിന്ന് നേരിട്ട് കളത്തിലിറങ്ങി കളിച്ചല്ല അതിന്റെ സർവൈവലും റെപ്ലിക്കേഷനും ഉറപ്പുവരുത്തുന്നത്. പകരം അവ ഇലാബറേറ്റ് ആയിട്ടുള്ള സർവൈവൽ മെഷീൻസ് ഇവോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞു. ജീവികളാണ് ജീനുകളുടെ സർവൈവൽ മെഷീൻസ്. മനുഷ്യന് ഒരു സർവൈവൽ മെഷീൻ തന്നെയാണ്, പക്ഷെ മറ്റു ജീവികളെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് കുറച്ചധികം പ്രത്യേകതകളുള്ള പോലെ തോന്നും. ഇൻ എ സെൻസ് നമ്മളോട് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് ചോദിച്ചാൽ സർവൈവ് ചെയ്യുന്നതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുമാണെന്ന് പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പരിണാമ ദിശയിലെ പല പല ഘട്ടങ്ങളിലുണ്ടായ നിർണായകമായ ചില വഴിത്തിരിവുകളിൽ വെച്ച് നമ്മളുടെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു റെപ്ലിക്കേറ്ററിന്റെ എമർജൻസിനെയാണോ സൂചിപ്പിക്കുന്നത്? നമുക്ക് മനുഷ്യന്റെ കേസ് മാത്രം ഒന്ന് ഡീപ്പായി അനലൈസ് ചെയ്യാം. മനുഷ്യനിൽ മാത്രം കാണപ്പെടുന്ന ഈ വിയേർഡ്നെസ്സിനെ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ കൾച്ചർ എന്ന് പറയേണ്ടി വരും. ആ ഒരു സ്വയം പൊക്കി സെൻസിലല്ല, അതിൻ്റെ ഒരു ലിറ്ററൽ സെൻസിൽ. യാ, മച്ച് ബെറ്റർ. ഈ കൾച്ചർ എന്നത് ജീവിലോകം പോലെ തന്നെ വളരെ ഡൈവേഴ്സ് ആണ്. ഒന്നിരുത്തി ചിന്തിച്ചാൽ ഇവ തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് രൂപപ്പെടുന്നതായി കാണാം. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. ലിവിംഗ് വേൾഡിലെ ജീൻ പോലെയാണ് കൾച്ചറിന് മീം. മീം എന്ന വാക്ക് ആദ്യമായി രൂപപ്പെടുന്നത് ശാസ്ത്ര പ്രചാരകനും ഇവല്യൂഷണറി ബയോളജിസ്റ്റുമായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ദ സെൽഫിഷ് ജീൻ എന്ന ബുക്കിലാണ്. അതിൽ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന മൈ മീം എന്ന വാക്കിനെ ചുരുക്കി ജീൻ എന്ന വാക്കുമായി റൈം ചെയ്യുന്ന മീം എന്ന വാക്ക് കോയിൻ ചെയ്തു. നമ്മുടെ സാധാരണ ഇന്റർനെറ്റ് മീമിനേക്കാൾ കുറച്ചുകൂടി ഒരു ജനറൽ മീനിങ് ആണ് ഇവിടെ ഈ മീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയാസ്, കാച്ച് ഫ്രേസസ് എന്നിവ തൊട്ട് ഫാഷൻ, ലാംഗ്വേജ്, റിലീജിയൻ എന്നിങ്ങനെ നീളുന്നു മീമിന്റെ എക്സാമ്പിൾസ്. എന്താണ് മീമുകളും ജീനുകളും തമ്മിലുള്ള സിമിലാരിറ്റീസ്? ആദ്യം വേണ്ടത് റെപ്ലിക്കേഷൻ ആണ്. ജീനുകൾ സെല്ലിന്റെ മെഷീനറി ഉപയോഗിച്ചാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ മീമുകൾ ഇമിറ്റേഷൻ വഴിയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഐഡിയ നല്ലതാണെങ്കിൽ അത് ബ്രെയിനുകളിൽ നിന്നും മറ്റു ബ്രെയിനുകളിലേക്ക് പടരും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് മ്യൂട്ടേഷൻസ്. റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണിത്. ജീനുകളെ സംബന്ധിച്ചിടത്തോളം ഇത് റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എറർ ആണെങ്കിൽ മീമുകളിൽ ഒന്നുകിൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് മോഡിഫിക്കേഷൻസ് ആവാം. ജീനുകളുടെ കേസിൽ കണ്ടീഷൻസിനനുസരിച്ച് ചില ജീനുകൾക്ക് മറ്റു ജീനുകൾക്കാൾ സർവൈവൽ വാല്യൂ കൂടുതലായിരിക്കും. അവ കൂടുതൽ കാലം സർവൈവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് മീമുകളും. തമ്മിൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത് നമ്മളുടെ ബ്രെയിനുകളിൽ കൂടുതൽ കാലം നിലനിൽക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലാംഗ്വേജസിന്റെ എവല്യൂഷൻ എടുക്കാം. നമ്മളുടെ മലയാളം തമിഴും വളരെയധികം സാമ്യതകളുള്ള ഭാഷകളാണ്. ഇതെങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ആദ്യമേ തന്നെ തമിഴും മലയാളവുമായി സാമ്യതയുള്ള ഒരു പ്രിമിറ്റീവ് ലാംഗ്വേജിൽ നിന്നാവും ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. ഈ കേസിൽ ഇവ രണ്ടും ദ്രവീഡിയൻ ഭാഷയിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഷയിൽ ക്രമേണ ഡയലക്റ്റുകളും സ്ലാങ്ങുകളും വരികയും അവ പതിയെ പതിയെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ലാംഗ്വേജായി മാറുകയുമാണ് ചെയ്യുന്നത്. ലാംഗ്വേജസിന്റെ കേസ് പോലെ തന്നെയാണ് റിലീജിയൻ, മിത്തോളജി, പിന്നെ ലിബറൽ ഐഡിയാസ് എന്നിങ്ങനെയെല്ലാം. ഇതിനെല്ലാം തന്നെ ഭയങ്കരമായ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഫണ്ടമെന്റലുമായ ചില ഐഡിയാസ് ഇവോൾവ് ആയതിന്റെ തെളിവുകൾ നമുക്ക് കാണാം. ലാംഗ്വേജ്, റിലീജിയൻ പോലുള്ള മീംസ് വളരെ ലോങ് ലിവിംഗ് ആണ്, ജീവിലോകത്തിലെ വലിയ ഓർഗാനിസംസിനെ പോലെ. അങ്ങനെയാണെങ്കിൽ ജീവിലോകത്തിലെ വൈറസുകളെ പോലെ ഷോർട്ട് ലിവ്ഡും പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യപ്പെടുന്നതുമായ മീം ആൻഡ് ലോക്ക് എന്താണ്? അവയാണ് നമ്മുടെ ഇന്റർനെറ്റ് മീംസ്. ഇന്റർനെറ്റ് മീംസും വൈറസും പെട്ടെന്നാണ് മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പഴയത് അപ്രസക്തമാവുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് ഇന്ന് കാണുന്ന ചില മീംസ് അടുത്ത ആഴ്ച അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം. വൈറസിനോട് എക്സ്പോസ്ഡ് ആയി ഇമ്മ്യൂണിറ്റി വരുന്നത് പോലെ. സോ ഇതെല്ലാം കൂടി ഒരു നൂലിൽ കോർത്താൽ ആദ്യം കുറെ ഫേവറബിൾ കണ്ടീഷൻസിൽ ഭൂമിയിലെ ആദ്യത്തെ കുറച്ച് റെപ്ലിക്കേറ്റേഴ്സ് ഉണ്ടായി. അതിലെടുത്തു പറയാൻ മാത്രം ഉണ്ടായത് DNA ആണ്. അവ കാലങ്ങളോളം റെപ്ലിക്കേറ്റ് ചെയ്യുകയും ഹ്യൂമൻ ബ്രെയിൻ പോലെയുള്ള അഡ്വാൻസ് സ്ട്രക്ചേഴ്സ് സർവൈവലിനായി ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ നിന്നും രൂപം കണ്ട പുതിയ തരം
തരം റെപ്ലിക്കേറ്റേഴ്സ് ആണ് മീംസ്. ഇവ ജീനുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ഇവോൾവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് എവല്യൂഷണറി ഹിസ്റ്ററിയും കൾച്ചറൽ ഹിസ്റ്ററിയും മെഷർ ചെയ്യുന്ന ടൈം സ്കെയിൽ ഡിഫറെന്റ് ആകുന്നത്. ഇതെല്ലാം പറഞ്ഞെങ്കിലും ഈ മീം തിയറിക്ക് കുറച്ച് പോരായ്മകളുണ്ട്. കുറച്ച് സ്കോളേഴ്സ് ഇതിനെ വെറും പോത്തേട്ടൻ ബ്രില്ലിയൻസ് ആയി കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഇതിനെ പക്കാ സ്യൂഡോ സയൻസ് ആണെന്നാണ് പറയുന്നത്. അതിന് കുറച്ച് ലെജിറ്റ് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. ഈ ഒരു തിയറി ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഡിബേറ്റ്സ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു തിയറി സയന്റിഫിക് ആണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണ് തിയറി ഫാൾസിഫയബിൾ ആകുക എന്നുള്ളത്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈ ക്രൈറ്റീരിയ പാസ് ആവുന്നുണ്ട്. മീം തിയറി ഫാൾസിഫയബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത് കംപ്ലീറ്റ്ലി സയന്റിഫിക് ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. എന്തൊക്കെയായാലും ഇതൊരു നല്ല ഇന്റലക്ച്വൽ എക്സസൈസ് ആണ് നമ്മൾ കരുതുന്നത്. ഈ ഫീൽഡിൽ ഇനി എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ എന്ന മീമിന്റെ റെപ്ലിക്കേഷൻ സർവേകളും ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കംപ്ലീറ്റ് പൊട്ടിയതാണല്ലേ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയി പോയില്ല. അതെ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് പൊട്ടി. നമുക്ക് അങ്ങനെ നോക്കാൻ പേടിയാണ്. കാരണം എന്തായാലും ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോ വന്നാലോ.